Thank you.
ഹായ്, ഹലോ, നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് കരമലയിലുള്ള ശിവൻകോവിൽ സ്ട്രീറ്റിലാണ്. അപ്പോൾ ഇവിടെ ഉള്ള അഗ്രഹാരങ്ങളിലൊക്കെ മൊമ്മക്കൊലു മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ മൊമ്മക്കൊലുവിൻ്റെ പിന്നിലുള്ള ഒരു ഐതിഹ്യം, അതെന്തിനു വേണ്ടിയിട്ടാണ് മൊമ്മക്കൊലു വയ്ക്കുന്നത് എന്നൊക്കെ നമുക്ക് ഒന്ന് ചോദിച്ചറിയാം. വീഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം. നവരാത്രി എന്ന് പറയുമ്പോൾ 9 രാത്രികൾ എന്നാണല്ലോ. മഹിഷാസുരമർദ്ദിനിയുടെ 3 ഭാവങ്ങളെയാണ് ഈ നവരാത്രി ദിവസങ്ങളിൽ നമ്മൾ ആരാധിക്കുന്നത്. അത് ഇപ്പോൾ സ്കന്ദമാത, ശൈലപുത്രി എന്നിങ്ങനെ പല പല പേരുകളിൽ വിശേഷിക്കപ്പെട്ട് ആദരിച്ചു കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 3 ദിവസം ദുർഗയും അടുത്ത 3 ദിവസം ലക്ഷ്മി ദേവിയും ഒടുവിലത്തെ 3 ദിവസം സരസ്വതി ദേവിയുമാണ് നമ്മൾ ആരാധിക്കുന്നത്. നവരാത്രി ബൊമ്മക്കൊലു എന്ന് പറയുമ്പോൾ 5, 7, 9 അങ്ങനെ ഒറ്റ സംഖ്യയിലുള്ള പടികൾ എത്ര വേണമെങ്കിലും നമുക്ക് വെച്ച് നമുക്ക് മണ്ണിൽ ഉണ്ടാക്കിയ ബൊമ്മ വിഗ്രഹങ്ങൾ വെച്ച് നമുക്ക് ആരാധിക്കാം. ഇതിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ